കോൺഗ്രസിന് എവിടെയും മറ്റു പാർട്ടികളായാലും കൂടെ സഖ്യം ചേർന്ന് നിൽക്കുന്നവരെ ആയാലും വെട്ടിമാറ്റിയ ശീലമുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലായി നൂൽപ്പുഴയിൽ ഭരണം പ്രതിസന്ധിയിലാണെന്നും കോൺഗ്രസുമായുള്ള ബന്ധം ലീഗ് അവസാനിപ്പിച്ചിരുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു. രണ്ടര വർഷം കോൺഗ്രസും ലീഗും ചേർന്നായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. നിലവിലിപ്പോൾ വീണ്ടും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പോര് രൂക്ഷമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നൂൽപ്പുഴ പഞ്ചായത്തിൽ അനുനയത്തിന്റെ വാതിലുകൾ വീണ്ടും കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥിരം സമിതി അധ്യക്ഷൻ ഗോപിനാഥൻ ആലത്തൂരിനെ പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അറിയിച്ചു. നിലവിലെ 4 സ്ഥിരം സമിതികളിലെ അധ്യക്ഷ സ്ഥാനം ഇരു പാർട്ടികളും ചേർന്നാണ് പങ്കിട്ടിരുന്നത്. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം കൈമാറുന്നത് സംബന്ധിച്ച് തർക്കം രൂക്ഷമായതാണ് ലീഗിനെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചതും. എന്നാൽ രാജിവെപ്പിച്ച് സീറ്റ് കൈമാറുന്നതിനു പകരം സസ്പെൻഡ് ചെയ്ത നടപടി സീറ്റ് കൈമാറുന്നതിന് തടയിടുന്ന അടവ് നയമാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നതെന്നും ലീഗ് വൃത്തങ്ങൾ ആരോപിച്ചു. ഇന്ന് രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം നിലപാട് അറിയിക്കാമെന്നും കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം 2 വർഷം കഴിഞ്ഞാൽ തങ്ങൾക്ക് കൈമാറണമെന്ന ലീഗിന്റെ ആവശ്യവും അതിന് തയ്യാറാകാതിരുന്ന കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നൂൽപ്പുഴയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാക്കിയത്. 2 വർഷം കഴിഞ്ഞാൽ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ലീഗിന് നൽകാമെന്നും ധാരണയുണ്ടെന്നും ലീഗ് ഇല്ലെന്നും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും വാദിച്ചിരുന്നു. UDFൽ ഔദ്യോഗിക ധാരണകൾ ഉണ്ടായിട്ടില്ലെന്നും പുറമെ ചില നേതാക്കൾ വാക്കാൽ നൽകിയ ഉറപ്പുകളായിരിക്കാം ലീഗ് ചൂണ്ടിക്കാട്ടുന്നതെന്നും പ്രാദേശിക നേതൃത്വം പറയുന്നു. KPCC ജനറൽ സെക്രട്ടറിമാർ വിഷയത്തിൽ ഇടപെടുകയും ലീഗ് നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതോടെയാണ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നൽകിയില്ലെങ്കിൽ ജില്ലയിലെ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളടക്കം പിന്തുണ പിൻവലിക്കുമെന്നും ഭീഷണി മുഴക്കിയിരുന്ന ലീഗ് അടങ്ങിയത്. എന്നാൽ രാജിവെക്കില്ലെന്ന നിലപാടിൽ ഗോപിനാഥൻ ആലത്തൂർ ഉറച്ചുനിന്നു. നടപടി എടുക്കാതിരിക്കണമെങ്കിൽ 3 ദിവസത്തിനകം രാജിവെക്കണമെന്ന് ഗോപിനാഥന് DCC നേതൃത്വം അന്ത്യശാസനം നൽകിയിരുന്നു. രാജിവെക്കാതായതോടെയാണ് ഇന്നലെ സസ്പെൻഡ് നടപടി ഉണ്ടായത്. എന്നാൽ ഇതെല്ലാം നാടകമാണെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. രാജിവെക്കാത്തത് ജനങ്ങളുടെ താല്പര്യപ്രകാരം ബത്തേരിയിൽ വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയാണ് താൻ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെക്കാത്തതെന്നും പാർട്ടിയോടുള്ള എതിർപ്പല്ലെന്നും ഗോപിനാഥൻ ആലത്തൂർ പറഞ്ഞു. പാർട്ടി നടപടികൾ അംഗീകരിക്കുന്നു, എന്നാൽ ജനപ്രതിനിധി എന്ന നിലയിൽ അവർക്ക് നൽകുന്ന വാക്കുകൾക്ക് വിലയുണ്ടെന്നും ഗോപിനാഥൻ ആലത്തൂർ പറഞ്ഞു.